കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കാം. കുട്ടികളെ തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കാം. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് മുന്നിൽ വരുന്ന ഒന്നിലധികം സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചതൊന്നിനെ തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു കഴിവ്. ഇത് കുഞ്ഞുനാളിലെ തന്നെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവര് ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാറുണ്ടല്ലേ, ഇതെല്ലാം അതിൻ്റെ ഒരു തുടക്കമാണ്. അതിനെ നമ്മൾ ഈ മുളയിലേക്ക് നുള്ളിക്കളയാതെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് അതിനെ നിലനിർത്തി പിന്നീട് നമുക്ക് ആവശ്യമായ ഈ പറഞ്ഞ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവിലേക്ക് കുട്ടികളെ അതിലൂടെ എത്തിക്കണം. വീട്ടിൽ നമ്മുടെ കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ടോയ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിരിക്കുക. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം അത് കാണുന്ന കാഴ്ചയിലേക്ക് തന്നെ കൈ ചൂണ്ടുന്നുണ്ടാവും, അതെല്ലാം വേണമെന്ന് പറയുന്നുണ്ടാവും, ഈ ആഗ്രഹം ഉള്ളിലുണ്ടാവണം. നമ്മൾ അതിൻ്റെ അവസാനം ഏതെങ്കിലും ഒരു ടോയ് അതിന് വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അത് രണ്ട് കയ്യിലും നിറഞ്ഞിരിക്കുന്നുണ്ടാവും. കുറച്ചുകൂടി നമ്മളെ നടന്ന് തുടങ്ങുന്ന ഒരു സമയത്ത് എഗെയിൻ ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണിൽ കാണുന്നതെല്ലാം ഈ കുട്ടി വലിച്ച് എടുക്കാൻ തുടങ്ങും. നിയന്ത്രിക്കാൻ കുറച്ച് പാടുള്ള ഒരു കാലഘട്ടമാണത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ സഹായിക്കുക. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ തനിയെ എടുക്കാൻ തുടങ്ങണം. അപ്പം അവർ ഒന്നിലധികം സാധനങ്ങൾ പോയി നോക്കിയതിന് ശേഷം അവർക്കറിയാം എനിക്ക് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് രണ്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാൻ പറ്റും. അപ്പം അവർ സാധനങ്ങൾ എടുത്ത് നോക്കി ഇത് വേണോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളത് വേണോ ഇങ്ങനെ പോയി നോക്കി നോക്കി അവർ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള അവരുടെ ഈ ഒരു വാസന നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളർത്തി ഇത് പിന്നീട് ജീവിതത്തിൽ ഉടനീളം നമ്മളൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും, ഉദാഹരണത്തിന് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ തുടങ്ങി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ തുടങ്ങി ജോലി തിരഞ്ഞെടുക്കുന്നതിൽ തുടങ്ങി ഇതിലെല്ലാം ഈ നമുക്ക് തിരഞ്ഞെടുപ്പ് നിർണായകമായി വരുന്നത് കൊണ്ട് ഈ ഒരു വാസന കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു മൈൻഡ് ഉണ്ടാകാറുണ്ട്. ഒന്ന്, ഇതിനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നമ്മളോട് പറയുന്ന ഒരു മൈൻഡും, രണ്ട്, ഇതിനെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്ന ഒരു മൈൻഡും. ഇങ്ങനെ രണ്ട് മൈൻഡ് എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് വേണം അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാകുമോ, എന്തെങ്കിലും പരാജയം വരുമോ, ആ പരീക്ഷ ഞാൻ എഴുതിയാൽ പരാജയപ്പെട്ടു പോകുമോ, എനിക്കത് കിട്ടാതിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡബിൾ മൈൻഡ് നമുക്ക് വരുന്നുണ്ടാവും. ഈ തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുന്നത് വഴി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഈസി ആയിട്ട് അതിലൊന്നിനെ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ നൽകുന്ന ശീലങ്ങൾ വഴി. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ അവർ വീഡിയോസ്.